ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെ നവകേരള സദസ് മട്ടന്നൂരിൽ ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. നമ്മുടെ നാട്ടിൽ ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുന്നത് നോക്കണം. നമ്മുടെ IT രംഗത്തുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ നല്ല രീതിയിൽ ഇടനാഴികൾ വരുന്നത്. അത് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെയും എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വരെയും ഒരു ഭാഗം, എറണാകുളത്ത് നിന്ന് പുരട്ടി വരെയും മറ്റൊരു ഭാഗം, കോഴിക്കോട് നിന്ന് കണ്ണൂർ വരെ ഒരു ഭാഗം. ഈ തരത്തിലുള്ള IT ഇടനാഴികൾ വരാൻ പോവുകയാണ്. നിരവധി സ്ഥാപനങ്ങളിലും ഇപ്പോൾ നമ്മുടെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പിന്തുണയാണ് ഇതിൻ്റെ ഭാഗമായി വരാൻ പോകുന്നത്. വേദിയിൽ നിന്ന് വിവരങ്ങളുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട്. ഹാഷ്മി, ഒരുപാട് വിവാദങ്ങളുണ്ട്. ഇന്നും പ്രതിപക്ഷ നേതാക്കളുടെ വിമർശനങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകരുടെ പ്രതിഷേധത്തിനെതിരായ DYFA-ക്കാരുടെ മർദ്ദനത്തിലൊക്കെ. ഈ വിഷയങ്ങൾ എന്തെങ്കിലും ഇന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നോ? ഒപ്പം അവിടുത്തെ പങ്കാളിത്തം എങ്ങനെ? ഗോകുൽ, ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂത്തുപറമ്പിലെയും മട്ടന്നൂരെയും നവകേരള സദസ് പൂർത്തിയായി. ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പേരാവൂരിലേക്ക് പോകുന്നു. കണ്ണൂരിലെ അവസാന മണ്ഡലമാണ് പേരാവൂർ. രണ്ട് ദിവസമായി കണ്ണൂരിൽ തന്നെയായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പരമാവധി പ്രവർത്തകരെ ഉൾക്കൊള്ളിക്കാൻ പരിപാടി വലിയ വിജയമാക്കാൻ CPM-ന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോഴും ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോൾ നവകേരള സദസ് 5-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷേ ഇന്നാകും ആ വിഷയത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണം ഉണ്ടായത്. അത് വരും ദിവസങ്ങളും തുടരും എന്നതിന് സൂചന ഇന്ന് പലതും കിട്ടുന്നുണ്ടായിരുന്നു. രാവിലെ നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കേറ്റ DYFA-യുടെ ക്രൂരമായ മർദ്ദനത്തെ തുടർന്നുള്ള വാദപ്രതിവാദങ്ങളാണ് തുടങ്ങിയത്. അത് പ്രതിപക്ഷ നേതാവിൻ്റെ രൂക്ഷമായ ആരോപണം. അതിനുശേഷം മന്ത്രി PA മുഹമ്മദ് റിയാസ് പറയുന്നു, പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയ സമരങ്ങളുടെ അനുഭവമില്ലായ്മയാണ് എന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം, മുഖ്യമന്ത്രി ക്രിമിനൽ മുഖ്യമന്ത്രി എന്ന് VD സതീശൻ വിളിക്കുന്നത് കേട്ടു. അതിനുശേഷം CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ VD സതീശൻ്റെ വിഭ്രാന്തിയാണ് എന്നതടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇന്ന് കേട്ടു. ഇന്നിപ്പോൾ ഈ വേദിയിൽ മുഖ്യമന്ത്രി കാര്യമായൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ കൂടിയും കൃത്യമായും നവകേരള സദസ്സ് രണ്ടായി തന്നെ കാണണം. അതിനെ ഒന്ന്, അത് സർക്കാർ പരിപാടിയാണ്. അത് 1 മുതൽ 21 വരെ കൗണ്ടറുകളിൽ വർദ്ധിച്ചു വരുന്ന ആളുകളുടെ നിവേദനങ്ങൾ സ്വീകരിക്കുന്ന ഒരു കൗണ്ടറാണ് ഈ ആദ്യ പരിപാടി. അത് ആദ്യ ദിവസം 14,232, 2-ാം ദിവസം 9,807, 3-ാം ദിവസം ഇന്നത്തെയും നിവേദനങ്ങൾ കണക്കുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നാൾക്കുനാൾ നിവേദനം കൂടി വരുന്നു. നിവേദനങ്ങൾ കൂടി വരുന്ന ഈ പരിപാടി വിജയമാണെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. അങ്ങനെ നിവേദനങ്ങൾ കൂടി വരുമ്പോൾ ഇത്ര നാളും ഈ സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ബദ്ധരകരണ ഇരിക്കുകയായിരുന്നു എന്നൊരു പ്രതിപക്ഷ ആരോപണം കൂടി ആ വിഷയത്തിലുണ്ട്. അതേസമയം തന്നെ ഈ പറയുന്ന വേദിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് അത്രയും രാഷ്ട്രീയ മുനവച്ചുള്ള മറുപടികളാണ്. വികസനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഉറപ്പായും. അതിനുശേഷം കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. പ്രതിപക്ഷം കൂടി അത് ഏറ്റുപിടിക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെ MSF-നെയും യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് കരുതൽ തുടങ്ങലുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും അത് തുടരും. വരും ദിവസങ്ങളിലും ഈ നവകേരള സദസ് മുന്നോട്ട് പോകുമ്പോഴേക്കും അത് ഉറപ്പായും അത് രാഷ്ട്രീയ പ്രത്യാരോപണം. ഇനി പേരാവൂരിലാണ്, കണ്ണൂർ ജില്ലയിലെ അവസാന കേന്ദ്രമാണ്, നവകേരള സദസ്സിന്റെ അവസാന മണ്ഡലമാണ് പേരാവൂർ. അവിടെയാണ് ഇനി പരിപാടി നടക്കാനുള്ളത്. ഏതായാലും പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പലയിടങ്ങളിലും കണ്ണൂരിൽ കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ടായെന്ന വാർത്തയും വരുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് മട്ടന്നൂരിൽ നിന്ന് ചേർന്നത്.